അല്ലേലും ഇരുന്നിരുന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പ് ചില തമാശകളൊക്കെ പൊട്ടിക്കും. ഇന്നലെയും ഒരു തമാശ പൊട്ടിച്ചു, ജാതി സെൻസസും ജാതി സംവരണവും ഉപേക്ഷിക്കണമെന്ന് അങ്ങ് കാച്ചി കയ്യടിയും വാങ്ങി. ഇത് പക്ഷേ കുറുക്കി കൊണ്ടത് കോൺഗ്രസിൻ്റെ നെഞ്ചത്താണ്. ഇത് കേട്ടോണ്ടിരുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചെടുപ്പ് ഇങ്ങ് ഇന്ദിരാഭവൻ വരെ കേൾക്കാമായിരുന്നു. സുകുമാര തിരുവടികളുടെ പ്രഖ്യാപനത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സജീവമായി രംഗത്തുള്ളത്. എന്നാൽ NSS ജാതി സെൻസസിനും ജാതി സംവരണത്തിനുമെതിരെ തിരിഞ്ഞതോടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെ തൊണ്ടയിടറി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ജാതി സെൻസസ് സജീവ ചർച്ചയാക്കി മാറ്റുന്നത് കേരളത്തിൽ ഗുണകരമാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ ജാതി സെൻസസും ജാതി സംവരണവും ചർച്ചയാകുന്നത് പോലെ അവിടെ അത് തെരഞ്ഞെടുപ്പിൽ ഗുണമാകും. പക്ഷേ ഇവിടെ അത് ഗുണമാകുമോ ദോഷമാകുമോ എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല കോൺഗ്രസ്. എന്നാൽ NSS പോലെയുള്ള പ്രബല സംഘടന ഇതിനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസ്സിന് അവഗണിക്കാനാകില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്ന ശക്തമായ ആക്ഷേപം NSSനുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന CPM മുസ്ലിങ്ങൾക്ക് പിന്നാലെ പോകുന്നുവെന്നാണ് NSSന്റെ പരാതി. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് NSS നീങ്ങുമെന്ന കണക്കൂട്ടലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. ഇതിനിടെയാണ് കല്ലുകടിയായി ജാതി സെൻസസും ജാതി സംവരണവും കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികളോട് സമദൂരമെന്ന പ്രഖ്യാപിത നിലപാടാണ് NSS നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും NSS നേതാക്കളിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ശ്രദ്ധയോടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ ജാതി സെൻസസ് ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ NSS സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ സൂചനയായി കരുതുന്നവരും ഏറെയാണ്. സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ജനങ്ങൾക്കെന്ന പോലെ മത സാമുദായിക സംഘടനകൾക്കും ഉണ്ടെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ NSS ഇടപെടില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും കോൺഗ്രസിനെ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ്. സുകുമാരൻ നായർ ഗോൾ കോൺഗ്രസിന്റെ കോർട്ടിൽ ഇട്ടുകൊടുത്തു. എന്ത് വേണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.